ഓം ശ്രീ സൈറാം. എന്റെ ഭാരതം, വെള്ളക്കാർ ഭാരതം ഭരിക്കുന്ന കാലം. ഇംഗ്ലീഷ് പ്രൊഫസർ പാഠഭാഗങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഭാരതീയരെയും ഭാരതത്തെയും കണക്കിന് പരിഹസിക്കാനും തെല്ലും ലോപം കാട്ടിയില്ല. സഹികെട്ട് പിന്നിലെ ബെഞ്ചിലിരുന്ന ഒരു വിദ്യാർത്ഥി സുഭാഷ് ചന്ദ്രബോസ് ചാടി എഴുന്നേറ്റു. ഡെസ്കുകളുടെ മുകളിലൂടെ ചവിട്ടി ചാടിച്ചെന്ന് ഇംഗ്ലീഷ് പ്രൊഫസറുടെ കോളറിന് പിടിച്ചു. പിന്നീട് ചെരുപ്പ് കൊണ്ട് ശക്തിയായി അടിച്ചു. ബോസ് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ എന്തും സഹിക്കും, പക്ഷേ എന്റെ മാതൃഭൂമിയെ നിന്ദിച്ചാൽ, അപഹസിച്ചാൽ ഞാൻ സഹിക്കില്ല. എനിക്കെന്തും സംഭവിച്ചോളട്ടെ, പക്ഷേ ഞാൻ എൻ്റെ നാടിൻ്റെ മാനം കാക്കും. എന്നെ രക്ഷിക്കൂ എന്ന മുറവിളിയോടെ പ്രൊഫസർ കുതറി. ഈ രംഗം കണ്ടു എന്ന സഹപാഠികൾ ഞെട്ടിപ്പോയി. വാർത്ത അധികാരികൾ അറിഞ്ഞു. ചൂടുപിടിച്ച ചർച്ച നടന്നു. ഒടുവിൽ സുഭാഷിനെ 5 വർഷത്തേക്ക് കലാലയത്തിൽ നിന്നും പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു. കൽക്കട്ടയിൽ പഠനം നടക്കില്ലെന്നറിഞ്ഞതോടെ ബോസിനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ പിതാവ് തീരുമാനിച്ചു. അവിടെയും തൻ്റെ നാടിനോടുള്ള പ്രേമവും ഭക്തിയും ബോസിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. ICS പരീക്ഷ ജയിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും തിരിച്ചെത്തിയ ബോസ് ജീവിതം ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ചു. ഭാരതത്തിന്റെ ആ വീരപുത്രൻ പ്രഖ്യാപിച്ചു, ആഹാരത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു. മാതൃരാജ്യത്തെ സേവിച്ച് ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കും. ജയ് സൈറാം.